സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായത് അടിയന്തരാവസ്ഥക്കാലത്ത് കരുണാകരൻ കുറച്ച് അഭ്യാസം കളിച്ചിരുന്നു. അത് കരുണാകരൻ ഈ കളിയൊക്കെ കളിച്ചതാ. അത് ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തിലാണ് കരുണാകരൻ ഈ കളിയൊക്കെ. ആ കളിയുടെ ഭാഗമായിട്ടാണ് രാജൻ കൊലക്കേസും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്കാലത്തെ ക്രൂരമർദ്ദനങ്ങളൊക്കെ നടന്നത്. അതിന്റെ ഒരു പതിപ്പാണ് ഇപ്പോൾ. നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന്, നീ യു ഷുഡ് പ്രൊട്ടക്ട് ദി ചീഫ് മിനിസ്റ്റർ, ഒരു സംശയമില്ല. ആവശ്യമായ സംരക്ഷണം കൊടുക്കണം. അത് ബഹുജനങ്ങളുടെ പൊതുജനങ്ങളുടെ ചെലവിലല്ല, മെഡിക്കൽ ഷോപ്പ് കൂട്ടാൻ പറഞ്ഞിട്ടല്ല, മരുന്ന് വാങ്ങാൻ വരുന്നവനെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല, അപ്രഖ്യാപിതമായി വഴികൾ അടച്ചിട്ടല്ല. പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ മുൻകൂട്ടി വരുമല്ലോ ഇന്ന റൂട്ടുകൾ ബന്ദാണ് ഉപയോഗിക്കരുത് എന്ന്. ഈ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അതൊക്കെ കൊടുക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, അങ്ങനത്തെ ഉത്തരവുകൾ പാസാക്കണമെങ്കിൽ സുധീഷെ ഇവിടെ ത്രെറ്റ് വേണം, ത്രെറ്റ് വേണം, ടെററിസ്റ്റ് ത്രെറ്റ് വേണം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ത്രെറ്റ് വേണം, അതിന് ഇന്റലിജൻസ് റിപ്പോർട്ട് വേണം. അതൊന്നും ഇല്ലെങ്കിൽ അത്തരത്തിലെ ഉത്തരവ് മുൻകൂട്ടി പാസാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉത്തരവുകൾ പാസാക്കാതെ പെട്ടെന്നൊരു ദിവസം അവിടെ വഴി അടച്ചിട്ട് മജിസ്ട്രേറ്റ് വരെ തടഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ ഒരു ഉത്തരവും പാസാക്കാനുള്ള ലീഗലായ ബാക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. ഉത്തരവ് പാസ്സാക്കട്ടെ, കലക്ടർ ഓർഡർ ഇടട്ടെ, നാളെ ഈ വഴി എം ജി റോഡ് ഉപയോഗിക്കരുത്, നാളെ ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കരുത്, പൊതുജനങ്ങൾ സഹകരിക്കണം, ട്രാഫിക് നിയന്ത്രണം. എന്താ നടക്കാത്തത്? ത്രെട്ടില്ല, ത്രെട്ട് ഉണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വേണം. പക്ഷെ പറയുന്നു മാവോയിസ്റ്റുകളുടെ ഭീഷണി ഉണ്ടെന്ന് ശ്രീപത്മനാഭൻ പറയുന്നതാണല്ലോ. മാവോയിസ്റ്റുകളുടെ ഭീഷണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കാണ് ഉള്ളത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ചുറ്റും 20 ആളാണ്, 21 ആളിങ്ങനെ നീങ്ങുക ചെയ്യുക ഛത്തീസ്ഗഡ്. ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ദേശീയ സമ്മേളനത്തിന് അന്നത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് വന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും 10-20 കമാൻഡോസാണ്. ഇവരിങ്ങനെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഈ മീൻ കടലിൽ നീങ്ങും പോലെ കൂട്ടത്തോടെ ഒരുമിച്ച് നീങ്ങുക ചെയ്യുക. അയാൾ അദ്ദേഹത്തിനുള്ള അന്ന് ഉണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ജിക്ക് പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 6-8 കമാൻഡോസേ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 10-16 കമാൻഡോസാണ്. അത് ഛത്തീസ്ഗഡിലാണ് ഉള്ളത്. ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് പോലും ഇല്ല, കാരണം പഞ്ചാബിൽ തീവ്രവാദമില്ല. അത്തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനവും കേരളത്തിൽ നടന്നിട്ടില്ല, വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഒരു ത്രെട്ടുമില്ല. അത്ര സീരിയസ് ത്രെട്ട് ഉണ്ടെങ്കിൽ കേന്ദ്രം ഇസെഡ് കാറ്റഗറി കൊടുക്കും. അറിയോ, ദി സെൻട്രൽ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് ഇസെഡ് കാറ്റഗറി വിത്ത് CRPF കമാൻഡോസ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇസെഡ് കാറ്റഗറി കമാൻഡോസാണ്. അതായത് ഇത്രയും വർദ്ധിച്ച സുരക്ഷയ്ക്ക് പിന്നിൽ ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ താല്പര്യം, അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്, ഒന്നുകിൽ ഈ മുഖ്യമന്ത്രി ഭീരുവാണ്, അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള അഭ്യാസമാണ്. ഇതാണ് സംഭവം. ഭീരുത്വം ഉണ്ടാവും, കാരണം വേറൊരു മുഖ്യമന്ത്രിയെ തന്റെ പാർട്ടിക്കാരെ കൊണ്ട് കല്ലെറിയിപ്പിച്ച ആളാണ്. അപ്പൊ പിന്നെ തനക്കും അതുപോലെ ഏറ് കിട്ടുമോ എന്നുള്ള പേടിയുണ്ടാവും. കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഏറ് കൊടുത്ത ഒരു മുഖ്യമന്ത്രിയുടെ കാറ് എറിഞ്ഞു പൊളിച്ചത്. അപ്പോൾ അതിന്റെ ഭയമുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് നാട്ടുകാരെ കാണിക്കാനുള്ള അഭ്യാസം. തമിഴ്നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള കലാപരിപാടി കാണാറുണ്ട്, കർണാടകത്തിലില്ല. ഞാൻ ഈ അടുത്ത ദിവസം ബാംഗ്ലൂരിൽ തമിഴ്നാട്ടിൽ പോലും ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് സ്റ്റാലിൻ കുറച്ചു. മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ബോറാണിത്, ഇതൊരു ബോറൻ പരിപാടിയാണ്. എന്ത് ചെയ്യാൻ, ആരോട് പറയാനാണ്?